ഡോക്ടർ കെ പി ത്രിവിക്രമജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് പോലും അല്ലെങ്കിൽ ഈ മേഖലയിലെ വിദഗ്ധർക്ക് പോലും ആ മേഖലയിലോട്ട് കടക്കാൻ സാധിക്കില്ല എന്നൊരു നിയന്ത്രണം വന്നു. അത് മുഖ്യമന്ത്രി ഇടപെട്ട് ആ ഒരു ഉത്തരവ് പിൻവലിക്കുക അല്ലെങ്കിൽ അത് അങ്ങനെയല്ല വ്യാജ വാർത്തയാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൃത്യമായ ശാസ്ത്രീയ പഠനം വേണ്ട എന്ന് തന്നെയാണോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ? ഇത് വാസ്തവത്തിൽ സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയുക, അദ്ദേഹത്തിന് വേണ്ടി ഈ മേഖല നടത്തിക്കൊണ്ടുപോകുന്ന സെക്രട്ടറിയാണ് ഓർഡർ ഇറക്കിയത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിൻ്റെയൊക്കെ ചാർജ്. ഈ സെക്രട്ടറിമാർക്ക് നമ്മുടെ സാധാരണ മൈൻഡ് സെറ്റ് അല്ല ഉള്ളത്. അതായത് നമ്മൾ വടക്കേ ഇന്ത്യയിൽ എവിടെ പോയാലും എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിലെ അല്ലെങ്കിൽ ലോഡ്ജിൽ പോയാലും അല്ല എങ്കിൽ ഒരു ഹയ്യസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയാലും ഈ ഒരു ചോദ്യം ഉന്നയിക്കും, താഴത്തെ ആൾ മേളിലത്തെ ആളിനോട്, സ്റ്റേറ്റസിൽ ഉയർന്ന ആളിനോട്, സാബ് ഹം കോയി മദദ് കർ ശക്തി ഹും കോയി സേവാ കർ ശക്തി ഹും, ഇതൊരു സ്ലോഗനാണ് നമ്മുടെ ബ്യൂറോക്രസിയിൽ. എനിക്ക് താങ്കളെ എന്ത് സഹായിക്കാൻ പറ്റും? അപ്പൊ മറുപടി ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ്, ഏ ഡോൺ വറി ബോയ് മൈ ഡിയർ, ഡോൺ വറി അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ആം പെർഫെക്റ്റ്, ഐ ആം വെരി ഹാപ്പി സാർ, മൈ ഫോൺ നമ്പർ ഇസ് ദിസ്, ഇഫ് യു ഹാവ് എനി നീഡ് യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി കോൾ മീ, ഐ വിൽ ബി ഐ ആം ലിവിങ് വെരി ക്ലോസ് ടു ഇറ്റ്. ഈ പറഞ്ഞ സേവന, അതായത് ഇതൊരു സേവന സർവീസ് അല്ല, ഈ ഒരു പേഴ്സണൽ പാലം പണിയലാണ് നമ്മുടെ ബ്യൂറോക്രസിയുടെ മുഖമുദ്ര എന്നാണ് ഇത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഇതൊരു കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറയും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ ഒരു കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്, അത് ഹയ്യസ്റ്റ് വാങ്ങുന്ന ആളിന് മോസ്റ്റ് പ്രിപ്പയർഡ് പേഴ്സണായിട്ട് മാറും. അല്ലാതെ ഈ സെക്രട്ടറി ഒരു സേവയ്ക്ക് വേണ്ടി മാത്രം ഒരു എക്സ്ട്രാ അഫക്ഷൻ ഫ്രം ദ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഗാഗ് ഓർഡർ, അതായത് വാ മൂടിക്കെട്ടുന്ന ഒരു ഓർഡർ ഇറക്കിയത്. ഈ മനുഷ്യന് ആ സെക്രട്ടറിക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയില്ല, ലോകപരിചയമുള്ള ആളായിരിക്കും, പക്ഷെ എന്നാലും ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അൺഫോർച്ചുനേറ്റ്ലി ഒരു വിഭാഗം നമ്മുടെ ഉദ്യോഗസ്ഥർ അവർക്കുള്ളത് സ്വന്തം കാര്യം സിന്ദാബാദ്, അത് എന്ത് വേണോ അവർ ചെയ്യും. എന്തിനാണ് ഇത് അടുത്ത പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതുപോലൊരു എന്തോ കംഫർട്ടബിൾ സീറ്റിൽ നിന്ന് വേറൊരു റെസ്പോൺസിബിലിറ്റി കൂടി ഒരു സീറ്റിലേക്ക് പോവാതിരിക്കാനോ, ഇത് രണ്ടും ആവാം. അല്ലെങ്കിൽ ഇതെല്ലാത്തിനും ഉപരിയായിട്ട് വേറെ ബന്ധങ്ങൾ കാണാം. ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ ഉദ്യോഗസ്ഥന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു വലിയ ഫങ്ഷൻ അറിയാവ, ആ കണക്ഷൻ ഇതെല്ലാം ഉപയോഗിച്ച് അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കോട്ട് അൺകോട്ട് മണ്ടത്തരം ഓർഡർ ഇറക്കിയത്. ഈ നാട്ടിലെ ഈ പറഞ്ഞ നമ്മുടെ സർക്കാർ തന്നെ, സർക്കാർ ഉപയോഗിക്കുന്ന കാറുകൾ, ടെലഫോൺ, ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ മൊബൈൽ സെറ്റുകൾ, ഇതിൻ്റെ എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ശാസ്ത്രജ്ഞന്മാരാണ്, ഒരു സംശയമില്ല. അല്ലാതെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ്സ് അതിൻ്റെ അറ്റത്തിരിക്കുന്ന ആപെക്സി ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ പറ്റുമോ? അവർ പഠിച്ച വിഷയം എഞ്ചിനീയറിങ്ങോ ഇന്നത്തെ കാലത്ത് മെഡിസിനോ അതിനു മുമ്പേ എന്തെങ്കിലും ഹ്യൂമാനിറ്റീസോ പഠിച്ച വിഷയം പോലും മറന്നിട്ട് അവരെ എല്ലാ രീതിയിലും എന്താണ് സർവകലാ വല്ലഭൻ എന്നൊരു സ്ഥാനമാണ് ഈ കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഉള്ളത്. ഉണ്ട്, ഒരു സംശയമില്ല, എല്ലായിടത്തും ബുദ്ധിയുള്ളവരും പഠിച്ച് കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹമുള്ളവരും ഉണ്ട്. അല്ല സുഖമായിട്ട് നല്ല പെറി മേസണോ അല്ലെങ്കിൽ ഹാരി പോട്ടറോ വായിച്ച കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു എൻകറേജ്മെന്റ്, അവരെല്ലാം വല്ല അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കൊണ്ട് പോയി ഒരു ജോലിയിൽ ഏർപ്പെടുത്താൻ അതിന് ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇത്തരം ആളുകളാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ എന്തിനാണ് ശാസ്ത്രജ്ഞന്മാര് ഈ സ്ഥലം സന്ദർശിക്കരുത് എന്ന് പറഞ്ഞത്? ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോലീസ് സർവീസുകാർ ക്രിയേറ്റ് ചെയ്തല്ല ഈ പ്രശ്നം.
ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരെ ക്രിയേറ്റ് ചെയ്തതല്ല. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഡൗൺ ഓൾ ദ വേ റവന്യൂവിലെ വില്ലേജ് ഓഫീസറല്ല ഇവിടുത്തെ ദുരന്തം ഉണ്ടാക്കിയത്. ശാസ്ത്ര അവരിത് ഇതിനെ കാണുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ശാസ്ത്രത്തിൻ്റെ റോള് പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് നമ്മൾ അവിടെ എന്തെല്ലാം പുതിയ എക്വിപ്മെൻസാണ് ഉപയോഗിക്കുന്നത്, സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിക്കുന്നു. ഈ കാലത്ത് ശാസ്ത്രത്തിന് അവിടെ പോകരുത്, കാണരുത്, അഭിപ്രായം പറയരുത് എന്നൊക്കെ പറയുന്നത് വെറും മൗഢ്യമാണ്. പക്ഷേ ഇത്തരം ആളുകൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ എപ്പോഴും ഉണ്ടാവും, ഭാവിയിലും കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതായത് ഇവരുടെ മെജോറിറ്റി നമ്പർ കുറവായിരിക്കും, പക്ഷേ ഇത്തരം മനസ്സുള്ള ആളുകൾ എല്ലായിടത്തും കാണും. അതൊരു വേണമെങ്കിൽ പറയാം ഇതൊരു ലെഗസി പ്രോബ്ലമാണ്, ലെഗസി പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ മൈൻഡിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഇന്നാരാണ്, ഇവർക്കെല്ലാം ശാസ്ത്രമേ അറിയാവൂ, എനിക്ക് എൻ്റെ അധികാരമുണ്ട്, ഇതാണ് ഇവിടുത്തെ പ്രശ്നം, നിന്റെ വാ അടപ്പിക്കാൻ എനിക്ക് പറ്റും. എന്തോ എമർജൻസിയാണോ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന പോലെ ഇത്? അത് വെറും അബദ്ധമാണ് ഇയാൾക്കൊരു ഇത്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അബദ്ധം കാണിച്ചുവെങ്കിൽ ഇത്തരം ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇദ്ദേഹം എന്തെല്ലാം അബദ്ധം ഇതിനു മുമ്പ് കാണിച്ചിരിക്കും നമുക്കറിഞ്ഞുകൂടാ. കാരണം നമ്മളെ ഡയറക്റ്റായിട്ട് വിസിബിളായിട്ട് കാണുന്ന മാനിഫെസ്റ്റേഷൻ അല്ല. അങ്ങനെ അബദ്ധങ്ങൾ കാണിച്ചിരിക്കാം. ഇതാണ് നമ്മുടെ നാട്ടിലെ ദുരന്തം. ഈ പ്രകൃതി ദുരന്തം പോയാലും ഇത്തരം ദുരന്തം കണ്ടിന്യൂ ചെയ്യും, ബ്യൂറോക്രാറ്റിക് ദുരന്തം. ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനും നടക്കില്ല, ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മുടെ ജാതി മത ചിന്തകൾ മാറ്റാൻ പറ്റില്ല, അമ്പലം പള്ളി അല്ലെങ്കിൽ മാസ്ക് അവിടുത്തെ ആരാധന മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ബ്യൂറോക്രാറ്റിക് ലെഗസി ആൻഡ് അപ്പർ ഹാൻഡഡ്നെസ് മാറണമെങ്കിൽ ഞങ്ങൾ ജിയോളജി പറയും കെമിക്കൽ വെതറിങ് എ ബില്യൺ ഇയർ ഇറ്റ് ടേക്സ് ഫോർ എ മിനറൽ ടു ഗെറ്റ് ലിബറേറ്റഡ് ഫ്രം എ റോക്ക്. അത്തരം കെമിക്കൽ വെതറിങ് പോലെ ഒരു വെരി ലോങ് പ്രോസസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സഹിച്ചേ പറ്റൂ. പക്ഷേ നമ്മുടെ ഈ ജനപ്രതിനിധികളിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആയവര് ഈ വ്യത്യാസം അറിയാം, അവർക്ക് ഒരു സംശയമില്ല. കാരണം അവരാണല്ലോ റിയാലിറ്റിയുടെ അടുത്തുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തകർ മരം വീണാലും റോഡ് മുറിഞ്ഞാലും എല്ലാം ആദ്യം ഓടിയെത്തുന്ന ഏതെങ്കിലും ഒരു ലെവൽ രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ, പബ്ലിക് സെർവൻറ്റ്. അത് മറ്റവരാരെങ്കിലും വരുമോ? അത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ റോഡേ പോകുമ്പോൾ രാവിലെ ഓഫീസിൽ പോകുമ്പോഴേ പോലീസുകാർ വന്ന ട്രാഫിക് നിയന്ത്രിക്കും. വളരെ അതിശയമാണ്. എന്താ പറ്റുന്നതറിയോ? ഒരു 3 സ്റ്റാർ വെച്ച ഒരു പോലീസ് സർവീസ് ഉദ്യോഗസ്ഥൻ അതുവഴി കടന്നു പോയാൽ ഇവരെ പൊടിയും തട്ടി പോലീസുകാരും പോകും. അവരുടെ മേലാളനെ കടന്നു പോവാൻ, സ്മൂതായിട്ട് കടന്നു പോവാനുള്ള വഴി ഒരുക്കാനാണ് പോലീസുകാർ ഒരു നല്ലത്. മോട്ടോർ സൈക്കിളിസ്റ്റോ പെഡസ്ട്രിയനോ മറ്റു കാറുകളോ നിയന്ത്രിക്കാനല്ല. ഇതാണ് നമ്മുടെ ഇന്നും 21-ാം നൂറ്റാണ്ടിലും ഈ ഓഗസ്റ്റ് മാസത്തിലും ഉള്ള സംഭവം.